ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ SDPI തീരുമാനിച്ചു. യു ഡി എഫിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല, കേരളത്തിൽ മത്സരിക്കില്ല എന്നും സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. BJP നയിക്കുന്ന NDA വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാനാണ് ദേശീയ പാർട്ടിയായ കോൺഗ്രസ് നയിക്കുന്ന UDFനെ പിന്തുണയ്ക്കുന്നത്. ജാതി സെൻസസ് നടത്തുമെന്ന, സാമൂഹിക നീതി ഉറപ്പാക്കുമെന്നുള്ള കോൺഗ്രസിന്റെ വാഗ്ദാനവും പിന്തുണയ്ക്ക് കാരണമാണ്. വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും UDF ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകും. 10,000 മുതൽ 27,000 വോട്ടുകൾ വരെ ലോക്സഭാ മണ്ഡലങ്ങളിൽ തങ്ങൾക്കുണ്ട്. പിന്തുണ തേടി മുന്നണികൾ സമീപിച്ചിട്ടില്ല. വ്യക്തിപരമായ സ്ഥാനാർത്ഥികൾ നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥിയും പിന്തുണ അഭ്യർത്ഥിച്ചതായി അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ SDPIയുടെ പിന്തുണ സ്വീകരിക്കുമോ എന്ന് പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് താൽക്കാലിക KPCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന UDF കൺവീനർ MM ഹസൻ പറഞ്ഞു. പിന്തുണ തേടി SDPIയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്നും എറണാകുളം പ്രസ് ക്ലബ്ബിലെ മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പിന്തുണയ്ക്കുന്നത് അവരുടെ കാര്യമാണ്, ആരുടെ വോട്ടിനോടും ഐത്തമില്ല. SDPI വർഗീയ പാർട്ടിയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടിയും നൽകിയില്ല. കരുവന്നൂർ ബാങ്കിലെ CPM അക്കൌണ്ടുകൾ സംബന്ധിച്ച ED തെരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയത് ഒത്തുകളിയാണ്. CPMഉം BJPയും അന്തർധാര സജീവമാക്കാനാണ് ശ്രമിക്കുന്നത്. പിണറായി സർക്കാരിലെ മന്ത്രിമാരുടെ ചിത്രം വെച്ച് കർണാടകയിൽ NDA സ്ഥാനാർത്ഥി പ്രചാരണം നടത്തുന്നതും ധാരണയുടെ ഭാഗമായിട്ടാണ്. രാഹുൽഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് സിറ്റിംഗ് സീറ്റിലാണ്. അദ്ദേഹം വടക്കേ ഇന്ത്യയിലാണ് മത്സരിക്കേണ്ടതെന്ന LDFന്റെ അഭിപ്രായം ശരിയല്ല. അദ്ദേഹത്തിനെതിരെ CPI ദേശീയ നേതാവിനെ ഇറക്കിയത് ഉചിതമായില്ല. ഉമ്മൻചാണ്ടിയുടെ കുടുംബം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ സ്വാഗതം ചെയ്യും. സ്ഥാനാർത്ഥികളുടെ ആവശ്യപ്രകാരം പ്രചാരണം നടത്തുന്നതിനെ പ്രോത്സാഹനം നൽകും. ഡൽഹിയിലെ മഹാറാലിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPയും പരിഭ്രാന്തിയിലാണ്. അവരുടെ ആത്മവിശ്വാസം നശിക്കുകയാണ്. എതിരാളികളെ കേസിൽ കുടുക്കിയും ജയിലിൽ അടച്ചും ജയിക്കാമെന്ന മോഹം നടക്കില്ല. ഇന്ത്യ മുന്നണി 300 സീറ്റുകളുമായി അധികാരത്തിലെത്തും. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെതിരായ വിധിയെഴുത്താകും തിരഞ്ഞെടുപ്പെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം SDPIയുമായി സംസാരിക്കുകയോ ധാരണയിൽ എത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിരവധി സംഘടനകൾ UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. SDPIയുമായി ഒരു ചർച്ചയും ഉണ്ടായിട്ടില്ലെന്നും വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെയിറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ തവണ SDPI പിന്തുണ നൽകാതിരുന്നിട്ടും UDF 19 സീറ്റിലും വിജയിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. SDPI ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വിമർശനവുമായി LDF കൺവീനർ EP ജയരാജൻ രംഗത്തെത്തി. വാഗ്ദാനം നൽകിയാണ് കോൺഗ്രസ് SDPIയെ പാർട്ടിയിലേക്ക് ആക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു. പിന്തുണയ്ക്കായി BD സതീശനും കൂട്ടരും കുറെ നാളായി SDPIയെ പിന്തുടരുകയായിരുന്നു. നിരോധിക്കപ്പെട്ട PFIയുടെ രാഷ്ട്രീയ മുഖമാണ് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നത്. കോൺഗ്രസിന്റെ വർഗീയ പ്രീണന നയവും അധപതനവുമാണിതെന്ന് ജയരാജൻ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.